നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപങ്ങളും ഹിന്ദുക്കളെ കൂട്ടമായി ആക്രമിക്കുകയും ഹിന്ദുക്കളെ വംശഹത്യ നടത്താനുള്ള ശ്രമം നടക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഷെയ്ഖ് ഹസീന എന്ന അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ പട്ടാളം പുറത്താക്കുന്നു. അതിനുശേഷം അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭം ഒരു വലിയ കലാപമായി മാറുന്നു. ഈ കലാപം നേരെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെയാകുന്നു. ഹിന്ദുക്കളുടെ ഭവനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും കൂട്ടത്തോടുകൂടി ചുട്ടരിക്കുന്നു. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു. വലിയ രീതിയിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ ഹിന്ദുക്കൾക്കെതിരായുള്ള ആക്രമണത്തിനെതിരെ ലോകമെമ്പാടും വലിയ പ്രതിഷേധം ഉയർന്നതിൻ്റെ ഭാഗമായി ബംഗ്ലാദേശിൽ അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ രീതിയിൽ ഒരു ആക്രമണം റിപ്പോർട്ട് ചെയ്തത് ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവിടെ 15 വയസ്സുകാരനായ ഒരു ഹിന്ദു കുട്ടിയെ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് പട്ടാളവും പോലീസും നോക്കി നിൽക്കെ അവരെ ചില ഇസ്ലാമിക മത തീവ്രവാദികൾ ഈ കുട്ടിയെ ആക്രമിക്കുന്നതും വളരെ മൃഗീയമായി ശാരീരികമായി ആക്രമിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒടുവിൽ ഈ കുട്ടി മരിച്ചു എന്ന രീതിയിൽ അവർ ആഘോഷം നടത്തുന്നു. ഇതിനുശേഷം കുട്ടി മരിച്ചിട്ടില്ല, പക്ഷേ ചികിത്സയിലാണ് എന്ന് അധികൃതർ പുറത്ത് അറിയിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഈ വാർത്ത വളരെയധികം പ്രാധാന്യത്തോടുകൂടിയാണ് ബംഗ്ലാദേശിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ കുട്ടി മരിച്ചുവെന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കുട്ടി ഗുരുതരമായി പരിക്കേറ്റുവെന്നും ഈ കുട്ടിക്ക് ഇപ്പോഴും ബംഗ്ലാദേശിലെ ഒരു സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ആ കുട്ടി ഈ 15-കാരനായ ഉത്സവ് മണ്ഡൽ എന്ന ഒരു ഹിന്ദു വിദ്യാർത്ഥി ഫേസ്ബുക്കിൽ ഒരാളുടെ പോസ്റ്റിന് കമൻ്റ് ഇടുകയാണ് ചെയ്തത്. അതായത് തഹ്മീദ് അൽ മൊത്താദ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഹിന്ദു ദേവീ ദേവന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് ഹിന്ദുക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. അതായത് ഈ പോസ്റ്റിൽ പറയുന്നത് ഹിന്ദുക്കൾ ഈ പശുവിൻ്റെ മൂത്രം കുടിക്കുന്നവരും ചാണകം കഴിക്കുന്നവരുമൊക്കെയാണ്, ഇത്തരത്തിൽ തന്നെയാണ് ഹിന്ദുക്കളുടെ ദേവീ ദേവന്മാരും എന്ന രീതിയിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഈ പോസ്റ്റിലാണ് ഈ ബാലൻ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രവാചകൻ്റെ അച്ഛനും മുത്തച്ഛനുമെല്ലാം ഹിന്ദുക്കളോ ജൂതന്മാരോ ഒക്കെ ആയിരിക്കും, എന്തിനാണ് ഇങ്ങനെ വെറുപ്പ് പ്രചരിക്കുന്നത് എന്ന രീതിയിൽ കമൻ്റ് ഇടുന്നു. അതിനുശേഷം ഈ രണ്ടു പേരും തമ്മിൽ കമൻറ്റ് ബോക്സിൽ ഒട്ടേറെ വാഗ്വാദങ്ങൾ നടക്കുന്നു. ആ വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ തഹ്മീദ് അൽ മൊത്താദ എന്ന വ്യക്തി അയാളുടെ കമൻറ്റുകളെല്ലാം, അതായത് ഹിന്ദുക്കളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള അയാളുടെ കമൻറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ഈ പറയുന്ന ഉത്സവ് മണ്ഡലിൻ്റെ പരാമർശങ്ങളും കമൻറ്റുകളും മാത്രം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെയും അതുപോലെ തന്നെ മദ്രസകളുടെയും ഒക്കെ ഗ്രൂപ്പുകളിൽ ഈ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് ഈ കുട്ടിയെയും കുടുംബത്തെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ബംഗ്ലാദേശിലെ ഖുൽനയിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് ഈ കുട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 3000-4000 ഇടയ്ക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും സ്റ്റേഷൻ കയ്യേറി ഈ കുട്ടിയെയും മാതാപിതാക്കളെയും ഒക്കെ മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ഈ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവാചകനെ അധിക്ഷേപിച്ച കുട്ടിയെ ഞങ്ങൾ കൊന്നു എന്ന രീതിയിൽ പുറത്ത് സ്റ്റേഷന് പുറത്ത് വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം പള്ളിയിൽ നിന്നും ഒരു മോസ്കിൽ നിന്നും ഇങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകുന്നു. അതായത് പ്രവാചകനെ അധിക്ഷേപിച്ചവനെ പ്രവാചകൻ്റെ അടുത്തേക്ക് തന്നെ അയച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നു. അതിനുശേഷം അവിടെ വലിയ രീതിയിലുള്ള ആഘോഷം നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശി പോലീസും പട്ടാളവും എല്ലാം അറിയിക്കുന്നത് ആ കുട്ടി മരിച്ചിട്ടില്ല, പകരം വളരെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ആ കുട്ടി ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയാണ്. എന്തായാലും ഇപ്പോൾ ചികിത്സയിലാണ് എന്ന വിവരമാണ് പട്ടാളവും പോലീസും എല്ലാം നൽകുന്നത്. എന്തായാലും വളരെ ക്രൂരമായി ആ കുട്ടി മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മതനിന്ദ ഒരു കരുവാക്കിക്കൊണ്ട്, മതനിന്ദ പോലുള്ള കുറ്റകൃത്യങ്ങൾ ഇത്തരം രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഗൗരവമായ കുറ്റകൃത്യമാണ്. ആ വളരെ കടുപ്പമേറിയ ശിക്ഷ നിയമപ്രകാരം തന്നെ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യവുമാണ്. അതുമാത്രമല്ല, ഈ ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാതെ തന്നെ പലപ്പോഴും പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒക്കെ മൗനാനുവാദത്തോടുകൂടി ഇത്തരം ആരോപണങ്ങൾക്ക് ഇരയായവർ കൂട്ട ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടുകയാണ് പതിവ്. അത്തരത്തിലൊരു പിഞ്ചു ബാലനെ അത്തരത്തിൽ ഒരു
ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയരാക്കാനാണ് ഇന്നലെ ബംഗ്ലാദേശിൽ ഇവർ ശ്രമിച്ചത്, മത തീവ്രവാദികൾ ശ്രമിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ആ 15 വയസ്സുകാരൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അതും പറയുന്നത് മാത്രമാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ കുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പല പോസ്റ്റുകളും വരുന്നുണ്ട്. എന്തായാലും മരണം ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത്തരം കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഭാരതത്തിൽ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഈ ബാലനെയും കുടുംബത്തെയും ബംഗ്ലാദേശിൽ നിന്ന് രക്ഷിച്ച് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് രക്ഷിച്ചതുപോലെ ഈ ബാലനെയും കുടുംബത്തെയും ആ രാജ്യത്തു നിന്നും രക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം നൽകണം എന്ന ആവശ്യവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.